ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ നിന്നവരുടെ എൻമൈ ലൈഫ് തന്നെയാണ്. അപ്പൊ എൻമൈ ലൈഫാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പൊ കുറച്ച് വലിയ കുറെ പ്രത്യേകതകളല്ല, എന്നാലും എന്റെ ഓരോ ദിവസം വ്യത്യസ്തം തന്നെയാണ്. കുട്ടികൾക്ക് അത് മനസ്സിലാവുള്ളൂ. ചോറ് വയ്ക്കുന്നത് ചായ വെക്കുന്നത് മാത്രമാണ് ഒരുപോലെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവൂലേ. അപ്പൊ എന്തായാലും എന്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം എഴുതാം കേട്ടാ. അപ്പോൾ നമ്മുടെ ഈവനിങ് വ്ളോഗാണ് തുടങ്ങണത് കേട്ടോ. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു വരവാണ് കണ്ടത്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരത്തെയാണ് ഈ പിടിച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ വൈകുന്നേരം അവർക്ക് എന്തെങ്കിലും വേണം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാക്കാണ്ടിരിക്കുമ്പോൾ. പിന്നെ തലേദിവസം പൂരി ഉണ്ടാക്കിയത് കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കടയറി തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പൊറോട്ട ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട്, ഹോട്ടലുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ 6 രൂപയുള്ളൂ കേട്ടോ ഒരു പൊറോട്ടയ്ക്ക്. കടകളിൽ 10 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുണ്ട്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ ഞാൻ നോക്കിയപ്പോൾ വെള്ളമുണ്ട് പൈപ്പിൽ. ഇപ്പോൾ എന്താണാവോ ഇടയ്ക്ക് വെള്ളം ഉണ്ട് കേട്ടോ, എന്താ പറ്റിയെന്ന് അറിയില്ല പൈപ്പിന് വെള്ളത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഫസ്റ്റ് തന്നെ അലക്കാനായിട്ട് ഇടാം. അപ്പോൾ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് എഡിറ്റിംഗ് ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അധികം ജോലികൾ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ എടുത്തെടുത്ത് വരുമ്പോൾ ഓരോന്നും നമുക്ക് ബാക്കി വയ്ക്കാനാവാത്ത ജോലികളാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഞാൻ അലക്കാനിട്ടു. അത് കഴിഞ്ഞ് ഒരു മുട്ടക്കറി അല്ലെങ്കിൽ ഒരു മുട്ട മസാല ഉണ്ടാക്കണം. പൊറോട്ട തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അവർ വിശക്കണമെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും അത് തയ്യാറാവണമല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടാണ് കുളിക്കാൻ പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 6 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചു, ബാക്കിയുള്ളത് അവിടെ എടുത്തു വെച്ചു കേട്ടോ. വന്നപ്പോൾ എന്നെ മോനോട് വാങ്ങിച്ചുകൊണ്ടിരാൻ പറയും, മുട്ട ഞങ്ങൾ അങ്ങനെ സൂക്ഷിക്കില്ല, കൂടുതൽ ദിവസമൊന്നും വാങ്ങിച്ച് സൂക്ഷിക്കില്ല കേട്ടോ. മാക്സിമം 3 ദിവസമാണ് മുട്ട വാങ്ങിച്ചിട്ട് വെക്കുകയുള്ളൂ, പിന്നെ ഉപയോഗിക്കില്ല കേട്ടോ. ചേട്ടനെ നല്ല ചീത്ത കിട്ടും എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ അഴകിലുള്ള ഉണങ്ങിയ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കട്ടിലമ്മയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിപ്പോൾ മടക്കാനൊന്നും നിൽക്കില്ല. അതെന്തായാലും അവിടെ കെടുക്കട്ടെ. നമ്മുടെ അലക്കി കഴിയുമ്പോൾ അത് വിരിച്ചിടാനുള്ള സ്ഥലം വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അത് കൊണ്ടിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും മുട്ട മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതൊന്നും ആർക്കും അറിയാതെ ഇല്ല, പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എന്നാലും ഞാൻ നമുക്ക് സാധാരണ ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചെറിയ തീയിലിട്ടതിന് ശേഷമാണ് സവോള അരിയിൽ തുടങ്ങുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവത്തിൽ സ്ലൈസറിൽ അരിയാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കയ്യിലില്ലാത്തവർ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചോളൂ. എനിക്ക് പണ്ടൊക്കെ സവോള അരിയാന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയായിട്ട് എനിക്ക് തോന്നാറ് കേട്ടോ. ചിക്കൻ വാങ്ങിക്കാൻ പോണേറ്റ് മുന്നേ ഞാൻ സവോള ക്ലീൻ ചെയ്യലും അരിയിലൊക്കെ തുടങ്ങും. ഭയങ്കര വലിയ പണി എനിക്കത്, കാരണം കുറച്ച് അരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം അത് വളരെ ഈസിയാണ്. ഏകദേശം 2-3 വർഷത്തോളമായി ഞാനത് വാങ്ങിച്ചിട്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ, കേടുമില്ല. നല്ല വാങ്ങിച്ചപ്പോൾ നല്ല 250 രൂപ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ഉപയോഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വളരെ നേരം കൊണ്ട് നമുക്ക് മുട്ട തോല് പൊളിക്കുക. അപ്പോൾ മുട്ട അങ്ങോട്ട് കറക്റ്റാണ് ഉറച്ചിട്ടില്ല, കുറച്ച് നേരമാണ് വെള്ളത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ, കാര്യമായിട്ടുള്ള ടൈമൊന്നും പറ്റിയിട്ടില്ല. എന്നാലും പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ചിടുള്ളൂ, അല്ലാണ്ട് അങ്ങനെ തന്നെ ഞാൻ ഇടില്ല കേട്ടോ. അപ്പോൾ സാധാരണ പോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി കാണാണ്ടുള്ള തപ്പലാണ് കേട്ടോ കണ്ടത്. കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്കത് കിട്ടിയത്. നോക്കിയപ്പോൾ മിക്സിയിൽ തൊട്ടടുത്ത് അത് ഇരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റാണ് അത് കിട്ടിയത്. എല്ലാ സ്റ്റാൻഡും തപ്പി തിരഞ്ഞ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തക്കാളിയും അരച്ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. വേണമെങ്കിൽ കോൺഫ്ലവർ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊന്നും ചേർത്ത് കൊടുത്തില്ല, അത്രയ്ക്ക് അങ്ങനെ ചാറ് ആവശ്യമില്ല. ഒരു കുഴഞ്ഞിരിക്കേണ്ട ഒരു പരിവാണ് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ രീതിക്ക് തന്നെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നല്ല കറുപ്പ് കളർ വേണമെങ്കിൽ നല്ല പോലെ വാട്ടിയാൽ മതി, ഞാൻ അതിനോടൊന്നില്ല. ഇവർക്ക് ക്ഷമയില്ലേ, ഒരാൾ നമ്മുടെ കളിക്കാരൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വിശന്നിട്ട് അങ്ങോട്ട് വയ്യാണ്ടായിട്ടാണ് ഈ വന്നിരിക്കണത്. കളി അതേപോലത്തെ കളിയാണ് കളിച്ചിട്ട് വരും. ഫുട്ബോളാണ് കളിക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ മോശം ഉണ്ടാവില്ലല്ലോ, ഫുട്ബോൾ കളി ഒട്ടും മോശമില്ലാത്ത കളിയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരാനനെ പിടിച്ച് വിഴുങ്ങാനുള്ള വിശപ്പ് അവനുണ്ട്. മൂത്ത മോനയിലാ നേരത്താണ് കൂടുതൽ കഴിക്കും, ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചു. ഇനി ചോറൊന്നും കാര്യമായിട്ട് ആരും ഉണ്ണില്ല, ഞാൻ ഒട്ടും തന്നെ കഴിച്ചില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും ഉണ്ണില്ല. അപ്പോൾ ആ മാമ്പഴപ്പുളിശ്ശേരി ഒരു ഇത്തിരി ഉള്ളു. അപ്പോൾ അതെന്തായാലും ഒന്ന് ചൂടാക്കി വെക്കാമെന്ന് വെച്ചു. അതേപോലെ ചീനച്ചട്ടിയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. അപ്പോൾ കംപ്ലീറ്റ് പാത്രങ്ങളായിട്ട് കഴുകി വെച്ചു കേട്ടോ. എൻ്റെ ശബ്ദം അടയുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കുക കൂട്ടുകാർ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ കാണുമ്പോൾ ഒന്നും വലിയ വൃത്തികേടില്ലെങ്കിലും ആ കമ്പിയുമൊക്കെ നിറച്ച് അഴുക്കൊക്കെ നിൽക്കുന്നുണ്ട്.
അപ്പം ഞാനതൊക്കെ കൊണ്ടുപോയി സോമ്പൊടിയിലൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുത്തുകൂട്ടാം. വലിയ തേച്ച് കഴുകാനൊന്നും വേണ്ട, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കഴുകാൻ വെച്ചാൽ അത്ര വലിയ പണിയൊന്നും ഇല്ല, വേഗം തന്നെ തേച്ച് കഴുകലൊക്കെ കഴുകിയിട്ടാം. പിന്നെ കൊല്ലങ്ങളോളം തേച്ച് കഴുകാണ്ടിരുന്നാലാണ് ഈ ക്ലീൻ ആവാണ്ടിരിക്കുക. അപ്പം അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വന്ന് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നൂട്ടാം. ഞാൻ ശബ്ദം വല്ലാണ്ട് അടയുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമ്മ പുസ്തകമൊക്കെ കണ്ടൊക്കെ എടുക്കണ കണ്ടില്ലേ, കാലത്ത് തുടങ്ങി കാലത്ത് പഠിക്കാതിരിക്കുന്ന വിശേഷമാണ് ആ കാണുന്നത് കേട്ടോ. ഇപ്പോഴും ബുക്ക് എടുത്ത് വെച്ചിട്ടില്ല. തുണികൾ നമ്മുടെ അവിടെ കിടക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തുണികളും മടക്കി വെച്ചു കൂട്ടാം. പക്ഷെ കിടക്കാൻ വേഗം പറ്റിയില്ലെന്ന് വെച്ചാൽ കുറച്ച് ജോലികൾ മോനും ചെയ്തു തരും. അപ്പം അവൻ പഠിക്കുന്നുണ്ടപ്പോൾ പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല. അവൻ്റെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്തപ്പോഴേക്കും 12 മണിയൊക്കെ കഴിഞ്ഞു കിടക്കാനായിട്ട്. വെറുതെ ടൈം പോയതാണ്, അതുവരെ ഞാൻ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കാലത്ത് എനിക്കിട്ട് കണ്ണ് തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ചേട്ടൻ എഴുന്നേറ്റ് വന്ന് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായ കുടിച്ചിട്ടാണ് ജോലികൾ തുടങ്ങിയുള്ളോട്ടാ. അപ്പം ചേട്ടൻ വൈകുന്നേരം മീനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. മീൻ ക്ലീൻ ചെയ്താണ് കേട്ടോ, അത് കാരണം അത്ര ടെൻഷനില്ല. മീൻ ക്ലീൻ ചെയ്യാനൊന്നും പിന്നെ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. അതുപോലെ കഷ്ണങ്ങൾ അന്വേഷിക്കാനോ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പിനും പിന്നെ സമയം എനിക്ക് എഡിറ്റിങ് കഴിഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ദേ തിളപ്പിച്ച് ഇറക്കി വെച്ചു. പിന്നെ നമ്മുടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. പിന്നെ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ എന്ന് പറയുന്നത് കായും കുറച്ച് അമരപ്പയറും പയറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാതും കൂടി ഒന്ന് അരിയണം. അപ്പോൾ അരിയാനായിട്ട് എന്തായാലും ചേട്ടൻ അരിഞ്ഞുതരാന്ന് പറഞ്ഞു, പേടിക്കേണ്ട, അത് ഞാൻ അരിഞ്ഞുതന്നുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസമായി. തലേദിവസം ചോറ് ഇഷ്ടം പോലെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഒരിത്തിരി ചോറാണ് ഇപ്പം ഇന്ന് കാലത്ത് ഒരിത്തിരി അരി ഇട്ട് വെച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറി, അപ്പോൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണില്ല. അതിൻ്റെ കാരണം വെച്ചാൽ മീൻ കറി ഉണ്ടാ, പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവരുടെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. പിന്നെ എനിക്കും പണി എളുപ്പം തന്നെയാണല്ലോ. മീൻ കറി ആകുമ്പോൾ അത് ഇത്തിരി ടേസ്റ്റിൽ വെച്ചാൽ മതി. പിന്നെ നാളികേര പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കെന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പം ചുമ വരുന്ന പോലെ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ഇത്തിരി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് മീൻ ക്ലീൻ ചെയ്ത് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പും എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് പുരട്ടി വെച്ചു കൂട്ടാം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് മാങ്ങ അരിഞ്ഞപ്പോൾ കടൽ മീൻ ശരിക്കും കുടംപുളിയാണ് ഇടേണ്ടത്. പക്ഷേ മാങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാങ്ങ ഇടണം. അപ്പം ഞാൻ രണ്ട് ചെറിയ മാങ്ങയും രണ്ട് കുടംപുളിയും അങ്ങനെ ഇട്ടു കൂട്ടാം. ചട്ടി നിറച്ച് കറിയുണ്ട്. അപ്പം പിന്നെ എന്തായാലും അതൊന്നും പുളി കൂടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ ഇതൊക്കെ അരിഞ്ഞ് തന്നു കേട്ടോ. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കഴുകി വെള്ളമൊഴിച്ച് ഇട്ടു. അപ്പോൾ ഞാൻ നേരാകുമ്പോൾ വയ്ക്കല്ലോ വേണ്ട, ഒന്ന് രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ടാണ് ഞാൻ വെള്ളമൊഴിച്ച് ഇടുള്ളൂ കേട്ടോ. വെറുതെ വെള്ളമൊഴിച്ചിട്ട് കോരി നമ്മൾ ഉപ്പേരി വെച്ചിട്ട് ശരിയാവില്ല. ഉപ്പേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂക്കാര ഭാഷയിൽ മെഴുക്ക് പറ്റീന് ഉപ്പേരി എന്നാട്ടാ പറയാം. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വെള്ളമൊഴിച്ച് അവിടെ ഇട്ടു. പിന്നെ നമ്മുടെ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും ഒക്കെ കഴുകിയെടുത്തു. കുടംപുളിയൊക്കെ കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഇവിടെ നിന്ന് ഞാൻ ജോലി ചെയ്യേണ്ടത് അങ്ങനെ കാണിക്കാറില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഡയൻ മേലെ ഇപ്പോൾ ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് തോന്നി കുക്കിങ്ങിൻ്റെ ആ ഭാഗം മാത്രം കാണുമ്പോൾ ഒരു സുഖമില്ല. ശരിക്കും നമ്മുടെ മുറ്റും അതും ഇതൊക്കെ മാറി മാറി കാണിക്കണം. പക്ഷേ എനിക്ക് അങ്ങനെ കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ അടിപൊളി ഡയൻ മേലെ ഇപ്പോൾ നമുക്ക് എടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് തലേദിവസത്തെ പാല് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് പിരിയോ എന്ന് സംശയമുണ്ടായിരുന്നു. തലേദിവസത്തെ അല്ല, അതിൻ്റെ തലേദിവസത്തെയായിരുന്നു. പാല് ശരിക്കും 3 ദിവസം ഉപയോഗിക്കാം. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് വെച്ച കാരണം എന്തോ അത് ശരിയായില്ല. മീനൊന്നും മുറിക്കാൻ നോക്കി പരാജയപ്പെട്ടു. എൻ്റെ കത്തിക്ക് ഒരു മൂർച്ചയും ഇല്ല കേട്ടോ ഇപ്പം. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല. അപ്പോൾ 2 കഷ്ണം മീൻ മാത്രം കുട്ടികൾക്ക് മാത്രം എടുത്തൊന്ന് ഫ്രൈ ചെയ്തു. അവർ ഫ്രൈ ചെയ്തില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാൻ വരും. അപ്പോൾ അവർക്ക് മാത്രം ഞാൻ ഒരു 2 കഷ്ണം ഫ്രൈ ചെയ്തു. ബാക്കി നല്ല മീനല്ലേ. അപ്പോൾ എന്തായാലും കറി വെച്ചത് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ. പിന്നെ കൂടുതൽ കറി വയ്ക്കുമ്പോൾ മീൻ കഷ്ണം കുറഞ്ഞാൽ നമ്മുടെ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ മീൻ കഷ്ണം ഇട്ടിട്ട് മീൻ കറി വയ്ക്കുമ്പോഴാണ് അതിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക. അതേപോലെ തന്നെ നാളികേരപ്പാല്, നല്ല നാളികേരപ്പാല് പിഴിഞ്ഞ് വയ്ക്കാം. ഓവർ മൂത്തതല്ല കേട്ടോ. ഓവർ മൂത്താണെങ്കിൽ ഒരു മധുരം വരും നമ്മുടെ മീൻ കറിക്ക്. അപ്പോൾ ചെറിയൊരു ഒരിടത്തരം നാളികേര എടുത്തിട്ടാണ് നമ്മൾ നാളികേരപ്പാല് പിഴിയേണ്ടത്. ആ പച്ചമുളകൊക്കെ അരിയേണ്ടതാണ്. അപ്പം ഞാനത് ക്യാമറ അങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് എല്ലാം ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ഓണാക്കാനും ഓഫാക്കാനും നിൽക്കുമ്പോൾ എൻ്റെ ടൈം വളരെയധികം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓണാക്കി ഇട്ടിട്ട് നല്ല സ്പീഡ് കൂട്ടി അങ്ങ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ മാങ്ങ ചിലവർ നല്ല വലുപ്പത്തിൽ അരിഞ്ഞിടും. അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് നാട്ട വറുത്തിരിക്കും. വെറുതെ ആ കറി വയ്ക്കാനായിട്ട് പരട്ടി ഇത് അങ്ങനെ തന്നെ എടുത്ത് വറക്കാനാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പലി വെളുത്തുള്ളി ചതച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കൂട്ടാം. 2 കഷ്ണം ആയാലും ഒരു ടേസ്റ്റിൽ കഴിക്കണ്ടേ. അപ്പോൾ മാങ്ങ വലിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ കുറച്ച് അരച്ച് ചേർക്കും കേട്ടോന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലുള്ളതാണ്. എല്ലാവരും കഴിക്കാറായവരുമാണ്. കുട്ടികളൊക്കെ വലുതായവർ തന്നെയാണ്. ചെറിയ കുട്ടികളൊന്നുമല്ല. അങ്ങനെ മീൻ കറി വേണ്ടാത്തവരല്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ കറി വേണ്ടത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ എന്തായാലും അപ്പോൾ ചായ ഇടുന്ന കേട്ടോ. ഉള്ള ചായയിലേക്ക് അതിൽ ഇടുകയും ചെയ്തു. ചായ എന്ന് വെച്ചാൽ പാല് പിരിഞ്ഞ് പോയിട്ടാ ചായ കിട്ടിയില്ല. അതിനെ കൊണ്ട് കളഞ്ഞു. അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായില്ല.
അപ്പോൾ കുറച്ച് നാളികേരം ഇങ്ങനെ ഞാൻ അരച്ച് ചേർക്കും. നല്ലതാണ്, നമുക്ക് നല്ല കറിയായിട്ട് കിട്ടുള്ള, കുറുതായി കറി കിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ കിട്ടും. അപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചെടുത്ത് അരക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളത് പാല് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ആൾക്കാരുള്ളടത്തൊക്കെ പാല് പിഴിഞ്ഞ് മാത്രം ഒഴിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ മാതിരി കൂടുതലുള്ള ആൾക്കാരുള്ള കാരണം പിന്നെ ഞാൻ ഇത് 3 നേരം ഈ മീൻകറിന് എടുക്കും. അപ്പോൾ പിന്നെ അത്യാവശ്യം കറി തന്നെ വേണം, വൈകുന്നേരത്തേക്ക് കൊടുക്കും എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കൊണ്ട് കൊട്ടത്തളത്തിൽ കൂട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പാൽച്ചായ കുടിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ എനിക്ക് പാൽച്ചായ കുടിക്കുമ്പോൾ ഒരു ഉഷാർ തന്നെയാണ്, എനിക്കിഷ്ടമാണ്. 2 നേരം ഒരേ ഗ്ലാസ് വേണ്ട, മുക്കാൽ ഗ്ലാസ് ചായ ഞാൻ കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മുടെ നാളികേരം അരച്ചെടുക്കണം. അരച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ പീര പോലെ അരച്ചെടുക്കരുത് കേട്ടോ, നല്ല പോലെ അരച്ചെടുത്തോളാം. അപ്പോൾ അത് അരച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ ഒക്കെ തെറിച്ച് മിക്സിയിൽ ആ ഉള്ളിലേക്ക് ആകെ അങ്ങോട്ട് നമ്മുടെ നാളികേര പാലൊക്കെ തെറിച്ചു. അപ്പോൾ ചേട്ടാ അതിൻ്റെ ഉള്ളിൽ തുടക്കണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടാ അതൊരു വേസ്റ്റ് കൊണ്ട് തുടച്ചെടുക്കണതാണ് കേട്ടോ കണ്ടത്. അത് കഴിഞ്ഞ് മീൻകറി എന്തായാലും അപ്പുറത്ത് ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചീനച്ചട്ടിയിൽ എന്തായാലും ഉപ്പേരിക്കാക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് ഉള്ളിമുളകല്ല കേട്ടോ, ഉള്ളിയും വെളുത്തുള്ളിയും കൊണ്ട് ചതച്ചിട്ടു. മുളക് പൊടി ഇടുന്നത് മീൻകറിയിലേക്കാണ് കേട്ടോ, ഉപ്പേരിയിലേക്കല്ല. മീൻകറിയിൽ ഇത്തിരി വെള്ളച്ചിരിക്കണം പോലെ തോന്നി. അപ്പോൾ ഇത്തിരി കൂടി മുളക് പൊടി ഇട്ട് കൊടുത്താണ്. അപ്പോൾ മുളക് പൊടി കുത്തി പൊടിച്ചിട്ടാണ് ഞാൻ ഉപ്പേരി കച്ചുള്ളം. മറ്റേ മിക്കവാറും അങ്ങനെ തന്നെ. പിന്നെ തീരെ ഇല്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒക്കെ നമുക്ക് അബദ്ധം പറ്റാം അല്ലേ. എപ്പോഴും എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ മിക്കവാറും കുത്തുമുളക് ഇട്ട് കാച്ചി കാച്ചി അങ്ങനെ കാച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്കറിയില്ല. നമ്മൾ ഈ കൂട്ടാനേ മിക്സ് ചെയ്യണേന്ന് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് ചെറിയ തീയിലിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ചെറിയ തീയിലിട്ടുള്ള നമ്മുടെ അരി ഊറ്റാറായി. അപ്പോൾ ഇതൊക്കെ വേവണ നേരം കൊണ്ട് എന്തായാലും നമുക്ക് അവിടെ വെറുതെ നിന്നിക്കണ്ടല്ലോ. വേഗം തന്നെ അരി ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഉപ്പേരി ഇളക്കണമുണ്ട്. വെള്ളം ഒഴിക്കാത്ത കാലം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാന്ന് വെച്ചാൽ കുത്തി ഇളക്കരുത്, അപ്പോൾ പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു പോകും. ആരോടാ ഞാനീ പറയണേ അല്ലേ, എല്ലാവർക്കും അറിയണവരൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ ഡയൻമാരിപ്പ് കാണാൻ ഇഷ്ടമുള്ളവർ വരണതാണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. ക്ഷമിക്കുക, എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ അരിവീറ്റിലൊക്കെ കഴിഞ്ഞു, ആ കാലൊക്കെ തേച്ച് കഴുകി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഉപ്പ് ഇതിൽ കുറവുണ്ട് കേട്ടോ, ആ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ വെച്ചാൽ ഉപ്പ് ആദ്യം ഇങ്ങനെ കുറേ ഇടില്ല, എനിക്കൊരു പേടിയാണ് ഉപ്പ് കൂടി പോയാലോ എന്ന് പേടിച്ചിട്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഉപ്പ് കുറവാണ്, പ്രഷർകാരാണ് കൂടുതലും. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ച് ഇടും, പിന്നെയാണ് രണ്ടാമത് ഇടുള്ളൂ. പിന്നെ നമ്മുടെ ആ ചെറിയ ചീനച്ചട്ടി എടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് അരിയിട്ടു. ചെറിയ ഉള്ളി നല്ല കേട്ടോ, സവോള തന്നെയാണ്. ഈ ചില നേരത്തെ എനിക്ക് നല്ല മടി, ഞാൻ ഉള്ളി പോയി നോക്കിയപ്പോൾ വളരെ ചെറിയ ഉള്ളികളാണ്. അതിനെ മുഴുവൻ പിച്ച് പൊളിച്ച് അരിഞ്ഞെടുക്കുക എന്ന് പറയാൻ ഇത്തിരി പണിയുണ്ട്. അപ്പം ഞാനത് അവിടെ ഇട്ടിട്ട് ഒരു പകുതി സവോള എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. എന്നിട്ട് അതാണ് വറുത്തിട്ടത്, കറിവേപ്പിലയും കൂടി നല്ലോണം ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി മുളക് പൊടി അതിൽ ചേർത്ത് കൂട്ടാം. അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും നമ്മുടെ മീൻകറി. അത് കാരണം കൊണ്ട് അങ്ങനെ മീൻകറിയൊക്കെ പാകമായി. മീൻകറി ഞാൻ എപ്പോഴും താഴത്തേക്ക് ഇറക്കിക്കുകയെന്ന് വെച്ചാൽ അവർ വിളമ്പെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസുമ്പോൾ മുഴുവൻ ഒഴിച്ച് കളയും. വൈകുന്നേരം വരുമ്പോൾ ഗ്യാസും നിറയെ കിടക്കുന്നുണ്ടാവും. താഴത്ത് ഒഴിച്ചാൽ അത്ര കുഴപ്പമില്ല, ഗ്യാസും ഒഴിക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അത് കാരണം കറി എപ്പോഴും താഴത്തേക്ക് എടുത്തു വയ്ക്കും. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ജോലിക്ക് പോകാണ് കേട്ടോ. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കലും എല്ലാ പരിപാടികളും കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാറില്ലല്ലോ, ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. പിന്നെ അതേ വൈകുന്നേരം വന്നു, കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷായി വന്ന്. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ 2 പൊറോട്ട ബാക്കിയുണ്ട്, അധികമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ 1.5 ഉള്ളു. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 മുട്ട, ഒരു 2 നല്ലോണം കൂടുതലിട്ട സവോള, 2 സവോളയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുരുമുളക് പൊടി ഉപ്പിട്ട് കണ്ടിട്ട് ആദ്യം തന്നെ നമ്മുടെ പൊറോട്ടേനെ ചൂടാക്കി മാറ്റി വെച്ചു കേട്ടോ. ഇത്തിരി കരിഞ്ഞൊരു പൊറോട്ട. എന്നിട്ട് ആദ്യം തന്നെ ഞാനൊരു മുട്ടപ്പുണ്ടാക്കി. മുട്ടപ്പുണ്ടാക്കുമ്പോൾ ഒന്ന് മറച്ചിട്ടിട്ട് വേണം പൊറോട്ട വയ്ക്കാനായിട്ട് കേട്ടോ. ഞാനത് ഇതിൽ കാണിച്ചിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ടു, അല്ലെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ മൂത്ത മോന് ഭയങ്കര ഇഷ്ടമായി. ചെറിയ മോൻ പറഞ്ഞു മുട്ടേനെ മുകളിൽ പൊറോട്ട വയ്ക്കേണ്ടിരുന്നില്ല, 2 ഒറ്റയ്ക്ക് തന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ മൂത്ത മോൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതേ രീതിക്ക് തന്നെ നമുക്ക് ചപ്പാത്തി കൊണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ചപ്പാത്തി എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ആ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പൊറോട്ട ഒഴിച്ചു, അതിൻ്റെ മുകളിൽ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സവോള വേണമെങ്കിൽ വിതറിയിടാം കേട്ടോ. മുകളിൽ കൂടെ മല്ലിയില ഇടണമെങ്കിൽ അതും ഇടാം. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തതൊന്നും ഞാൻ ചെയ്തതൊന്നല്ല, പിള്ളേർക്ക് മാത്രമേ ഇനി ഉണ്ടായുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ ഈ ഒന്നുമില്ല അമ്മയെന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിക്ക് എന്തെങ്കിലും ഞാൻ പോരണ വഴിക്ക് ആലോചിച്ചുകൊണ്ട് വരും. ഇന്ന് എന്തിട്ട് ഉണ്ടാക്കുക, ഇന്ന് എന്തിട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അവരത് ചൂടാക്കി കൊടുത്താൽ കഴിച്ചോളും. പക്ഷെ അത് ഇല്ലെങ്കിൽ വേറെ ഞാൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുക. ജോലിക്ക് പോയി നടന്നു, ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതിനിടയിൽ ഇതൊക്കെയാണ് എൻ്റെ ആലോചനകൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ കറക്റ്റായി. 2 പേർക്കുള്ളത് എടുത്തു കൊടുത്തു കേട്ടോ. എന്തായാലും അവർ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചു. അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇഷ്ടത്തോടു കൂടി കഴിക്കുമ്പോൾ.
അപ്പൊ അത് അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മൂന്നാല് അച്ച് ശർക്കര ഇരിക്കുന്നുണ്ട്. ഇനി അത് ഇരുന്ന കേടാവും. അപ്പൊ ഞാൻ പോരണ വഴിക്ക് കുറച്ച് അവല് വാങ്ങിച്ചുകൊണ്ടു വന്നു. അരക്കിലോ അവല് ഉണ്ട് കേട്ടാ. അത് മുഴുവൻ ഞാൻ ചെയ്തു എന്ന് വെച്ചാൽ ശർക്കര അല്ലെങ്കിൽ മധുരം കൂടും. അതേപോലെ തന്നെ ഒരു രണ്ട് പഴവും ഒരു വിധമായി. ഇനി അത് പച്ചയ്ക്ക് ആരും കഴിക്കില്ല, പുഴുങ്ങിയാലും കഴിക്കില്ല. എന്നുവെച്ചാൽ പഴുപ്പ് കൂടി കഴിഞ്ഞാൽ ഇവിടെ പഴം ആരും കഴിക്കില്ല. അപ്പം അതും കൂടി മിക്സ് ചെയ്ത് ഇത്തിരി നെയ്യ് ഒഴിച്ച് ഇത്തിരി ഏലക്കായാലും ജീരകത്തിൻ്റെ പൊടി ഇട്ടു. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ അവല് വിളയിച്ച് റെഡി ആയിട്ടാണ്. അപ്പോൾ ഇപ്പം ഇന്നൊരു ദിവസം കൊണ്ട് കഴിച്ചിരിക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം കൊണ്ട് കഴിക്കും. മധുരമുള്ള സാധനങ്ങൾ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഓവറായിട്ട് കുട്ടികൾ കഴിക്കില്ല ചേട്ടാ, കുറേശ്ശെ തന്നെ കഴിക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് കഴിച്ചോട്ടെ, ബാക്കിയുള്ളത് നാളെ അവർക്ക് പകലൊക്കെ സ്നാക്കിന് പകരം അവരെടുത്ത് കുറേശ്ശെ കഴിച്ചോളൂ കേട്ടോ. അപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക്? എന്നും നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫുഡ് കൊടുക്കുന്നില്ല, പറ്റണത് ഒക്കെ ഒന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണോണ്ട് വിരോധമില്ല അല്ലെ. എന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോ നമുക്കായാലും ഒരു ബുദ്ധിമുട്ട്, അവർക്കായാലും എന്നും അമ്മയുടെ ഭക്ഷണം തന്നെ കഴിച്ച് ബുദ്ധിമുട്ടണ്ട, എന്തായാലും പുറത്തുനിന്ന് ഒരു ഭക്ഷണം കൂടി ആവണ്ടേ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ പൊറോട്ട വാങ്ങിച്ചത് കേട്ടോ. വല്ലപ്പോഴും വാങ്ങിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ എന്തായാലും വീടിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി അധികം അങ്ങോട്ട് നേരമില്ല, 9:30 ഓഫീസിൽ പോകാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. കൊത്തു പൊറോട്ട വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇനി നാളെ വലിയ വീഡിയോ ആയിട്ട് അതിന്റെ പിറ്റേ ദിവസം വരാം. ഓക്കെ, ബൈ, സീ യു.